നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണോ? നിങ്ങളുടെ ആരോഗ്യം ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രം പോരാ, ബെൽ ബട്ടൺ അമർത്തുകയും വേണം. എങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുകയുള്ളൂ. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, ഇതിലെ ഓരോ ചോദ്യവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യവും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഓരോ ചോദ്യത്തിനും യെസ് ഓർ നോ, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് ഓരോ ചോദ്യത്തിൻ്റെയും നമ്പർ അനുസരിച്ച് രേഖപ്പെടുത്തി വയ്ക്കുക. ഇതിൻ്റെ ഏറ്റവും അവസാനം കമൻ്റായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. അതിനുള്ള ഉത്തരവും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടിയും നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലഡ് വരാറുണ്ടോ? അതല്ല, ഇടയ്ക്ക് നിങ്ങൾക്ക് മലബന്ധം അതേപോലെ തന്നെ വയറിളക്കം മാറി മാറി വരാറുണ്ടോ? യൂറിൻ പാസ് ചെയ്യുമ്പോൾ, അതായത് മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡ് പോകാറുണ്ടോ? മൂത്രത്തിൽ തടസ്സം ഉണ്ടാകാറുണ്ടോ? ഇവ ഉണ്ടെങ്കിൽ എസ് എന്ന് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നോ എന്ന് അടയാളപ്പെടുത്തി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാവുന്നതാണ്. അടുത്ത ചോദ്യം മാസമുറയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. മാസമുറ സംബന്ധമായി നിങ്ങൾക്ക് അധികം ബ്ലീഡിംഗ് ഉണ്ടാകുക, അതേപോലെ കൃത്യസമയത്ത് നടക്കാതിരിക്കുക, മാസമുറ തീർന്നതിന് ശേഷവും അധികമായിട്ട് രക്തം വരിക, അപ്പം ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് അല്ലെങ്കിൽ നോ, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് രേഖപ്പെടുത്തുക. ആദ്യം ശരീരത്തിൽ ചിലപ്പോൾ കാണാറുള്ള മുഴകളെക്കുറിച്ചാണ്. നിങ്ങളെ വൃക്ഷണം, അതേപോലെ തന്നെ മാറിടങ്ങൾ, കക്ഷം, അതുപോലെ മറ്റ് എവിടെയെങ്കിലും ചെറിയ മുഴകൾ കാണാറുണ്ടോ? അതാണ് അടുത്ത ചോദ്യം. അതിനുള്ള ഉത്തരം നിങ്ങൾ രേഖപ്പെടുത്തിയെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉറക്കം. അതിനെക്കുറിച്ചാണ് ചോദ്യം. നിങ്ങൾ 3 മണിക്ക് അല്ലെങ്കിൽ വെളുപ്പിന് ഞെട്ടി ഉണരാറുണ്ടോ? നിങ്ങളുടെ ഉറക്കം ശരിയായിട്ടാണോ? അതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ വളരെ പെട്ടെന്ന് ദേഷ്യം വരികയും അതേപോലെ തന്നെ ചിലപ്പോഴൊക്കെ നിങ്ങൾ അറിയാതെ തന്നെ അക്രമ സ്വഭാവത്തിലേക്കും പോകുന്നവരാണോ? നിങ്ങളിൽ ആത്മഹത്യ ചിന്ത എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ടോ? എപ്പോഴും മറ്റുള്ളവർ സംസാരിക്കുകയും അതേപോലെ തന്നെ നിങ്ങളെക്കുറിച്ചാണ് മറ്റുള്ളവർ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് സംശയവും എപ്പോഴും തോന്നുന്ന ഒരു പ്രകൃതമാണോ നിങ്ങൾക്കുള്ളത്? അതേപോലെ തന്നെ കൂടുതലായി നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആണ് ഇഷ്ടപ്പെടുന്നത്, മറ്റുള്ളവരിൽ നിന്നകന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണോ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്നോ നോ എന്നോ അടയാളപ്പെടുത്തുക, ഉണ്ട് അഥവാ ഇല്ലെന്ന് അടയാളപ്പെടുത്തുക. അടുത്ത ചോദ്യം നിങ്ങളുടെ കാഴ്ചയെയും കേൾവിയെയും അതേപോലെ തന്നെ പല്ലിനെയും സംബന്ധിച്ച ചോദ്യങ്ങളാണ്. നിങ്ങളുടെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളാണോ? അതേപോലെ തന്നെ ഇയറിൻ്റെ ബാലൻസിങ്, ചെവി ഇടയ്ക്കിടയ്ക്ക് വേദന ഉണ്ടാകാറുള്ള ആളാണോ? അതേ കേൾവിക്ക് നിങ്ങൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? കേൾവിക്കുറവുള്ളവരാണോ? നിങ്ങളുടെ പല്ലുകളിൽ കേട് സംഭവിച്ചവരാണോ? അതേപോലെ തന്നെ പല്ലിടയ്ക്കിടയ്ക്ക് വേദന ഉള്ളവരാണോ? എങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും രേഖപ്പെടുത്തുക. നമ്മൾ വിശ്രമാവസ്ഥയിലിരിക്കുമ്പോൾ നമ്മളുടെ നെഞ്ചിൻ്റെ ഇടി കേൾക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ നെഞ്ചിൻ്റെ ഇടി അറിയാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ ഇല്ല എന്നും രേഖപ്പെടുത്തുക. വളരെ ആക്റ്റീവായിട്ടുള്ള വ്യക്തിയാണോ? നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും രേഖപ്പെടുത്തുക. നിങ്ങളെ അലട്ടുന്ന പ്രശ്നം, വിട്ടുമാറാത്ത ചുമ, അതേപോലെ തന്നെ പനി ഉണ്ടെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും രേഖപ്പെടുത്തുക. അടുത്ത ചോദ്യം, രാത്രിയിൽ ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ തോന്നാറുണ്ടോ? അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അമിത ദാഹം ഉണ്ടാകാറുണ്ടോ? കൂടാതെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉള്ള വ്യക്തിയാണോ? ഉണ്ടെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് രേഖപ്പെടുത്തുക. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നവരാണെങ്കിൽ മറ്റെന്തെങ്കിലും എന്ന് എഴുതി നിങ്ങൾ എന്നെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുവരെ ഞാൻ 1 മുതൽ 10 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിൽ 10-ാമത്തത് മറ്റെന്തെങ്കിലും, ബാക്കി ഓരോ ചോദ്യത്തിലും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും 1-2 എണ്ണം ഉണ്ടാവും, ചിലപ്പോൾ ഒരുപാടുണ്ടാവും, ചിലപ്പോൾ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പം നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിളായിട്ടുള്ളത്, അനുയോജ്യമായിട്ടുള്ളത്, അവ തിരഞ്ഞെടുത്ത് എന്നെ അറിയിക്കുക. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ തരുന്നതാണ്. അപ്പോൾ ഇവിടെ പറയാത്തത് മെയിൻ കാരണം, ഉദാഹരണത്തിന് തലവേദനയാണെങ്കിൽ അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ഉദാഹരണത്തിന് സൈനസൈറ്റിസ് ഉണ്ടാവാം, അതേപോലെ തന്നെ പനി വരുമ്പോൾ തലവേദന ഉണ്ടാവാം, അതേപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ തലവേദന ഉണ്ടാകാം, അതേപോലെ തന്നെ മൈഗ്രെയിൻ
ഉണ്ടാകുമ്പോൾ തലവേദന ഉണ്ടാകും, അതേപോലെ ബ്ലഡ് പ്രഷർ കൂടുമ്പോഴുണ്ടാകും, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകും. അപ്പോൾ അത് ഓരോ വ്യക്തിയിലും അതുണ്ടാകുന്ന കാരണങ്ങൾ പലതാകും. അതുകൊണ്ടാണ് അതിനൊരു ആൻസർ കൃത്യമായിട്ട് പറയാത്തത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ എന്നെ അറിയിക്കുക, കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഓരോ വിവരങ്ങളനുസരിച്ച് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ കഴിവതും നേരത്തെ മനസ്സിലാക്കി അത് യഥാസമയം തന്നെ നമ്മൾ ചികിത്സിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.